കെ സി എൽ ചാനൽ ഒരുക്കുന്ന ഷീലക്ക് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് മാഗിയെ ആണ് മാഗി നല്ലൊരു പ്ലേ ബാക്ക് ആണ് ഷീലയ്ക്ക് സ്വാഗതം താങ്ക് യു മാഗി എനിക്കൊന്ന് കോഴിക്കോട് ഈയൊരു പ്ലേ ബാക്ക് സിംഗർ ഷീലെത്താൻ ഇനി ഒന്ന് ഒരുപാട് വൈകിപ്പോയിന്ന് പിന്നെ കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു കാരണം ഇത്രയും സിനിമകളിൽ പാടിയ ഒരു വലിയ ആർട്ടിസ്റ്റ് നമ്മുടെ നാട്ടില് എവിടെയാണ് എവിടെയാണ് വെള്ളിമാട് അതെ അതെ ഞാൻ കൂന്നാണോ ആ ഹാ ഹാ മാഗിയുടെ പിന്നെ ഇനി മാഗി മാഗിയുടെ ഈ സംഗീതം എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ പ്ലേ ബാക്ക് സിംഗർ ഗായിക എന്ന രീതിയിൽ അറിയപ്പെടാനാണ് കുറച്ചായിട്ട് ലേറ്റസ്റ്റ് കുറച്ച് മൂവീസിലൊക്കെ പാടിയിട്ടുണ്ട് പാടി തുടങ്ങി അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്കുള്ള തുടക്കം എങ്ങനെയാണ് എത്ര ഏത് വയസ്സിലാണ് പാടാൻ തുടങ്ങിയത് ചെറുപ്പം മുതലേ തന്നെ പാടുമായിരുന്നു പക്ഷേ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് ഒരു ടെൻത്തിലൊക്കെ പഠിക്കുന്ന ഒരു ഇയേഴ്സ് ആ ടൈമിലാണ് സീരിയസ് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് അതുവരെ വെറുതെ അല്ലാതെ ഇങ്ങനെ ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ തന്നെ പഠിച്ചു തുടങ്ങിയിരുന്നു പക്ഷെ ആ പ്രായത്തിൽ നമുക്ക് കാര്യമായിട്ട് എന്താണ് ഞാൻ ഒരു മൂന്ന് മൂന്ന് വയസ്സ് ഒരു അഞ്ചു വയസ്സ് മുതൽ ഞാൻ പാടാൻ തുടങ്ങിയിട്ടുണ്ട് പാട്ട് പാടാനുള്ള ഒരു ടാലന്റ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അച്ഛനാണ് അങ്ങനെയാണ് അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് മ്യൂസിക് പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ബാബുരാജ് മെമ്മോറിയൽ അക്കാഡമിയിലാണ് നടക്കാവ് അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ബേസിക്സ് എല്ലാം പഠിച്ചു തുടങ്ങിയത് അങ്ങനെ പിന്നീട് ഞാന് താമരക്കാട് കൃഷ്ണൻ നമ്പൂതിരി മാഷെ എടുത്തേക്കാണ് ഇവിടെ ജോയിൻ ചെയ്തു ഒരു അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കുട്ടീനൊക്കെ ആയപ്പോഴേക്കും ഞാൻ ടെൻത്തില് ടെൻത്തിലെത്തിയപ്പോഴേക്കും അതിനു മുന്നേ ഇപ്പം സ്കൂള് ഒക്കെ കടന്നു യു പി സെക്ഷൻ ഒക്കെ പോയില്ല അപ്പൊ ആ സമയങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലും കലോത്സവങ്ങളിലും എല്ലാം പങ്കെടുക്കുമായിരുന്നു അപ്പൊ മുതലൊക്കെ തന്നെയും എന്താ പറയാ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാല് പിന്നീട് സമ്മാനങ്ങൾ കിട്ടിയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ടെൻത്ത് എത്തിയപ്പോഴാണ് ഈ മേഖലയിലേക്ക് അതായത് പാട്ട് എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയത് ഓരോ പാട്ടും പാടുമ്പം അതിന്റെ ഭംഗി എന്താണ് ഭാവം എന്താണ് എന്ന് മനസ്സിലാക്കി പാടാനുള്ള ഒരു ഒരു ഐഡിയ എനിക്ക് വന്നു തുടങ്ങിയത് ടെൻത്ത് ആ ഒരു ടൈം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സത്യം പറഞ്ഞ എല്ലാ കുട്ടികൾക്കും ആ ഒരു മൈൻഡ് വരുന്നത് ആ ഒരു പക്വത എത്തുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് ആ ഒരു ഭാവം കൊടുത്ത് പാടാൻ കഴിയുന്നു എന്ന് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഉണ്ട് പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് അപ്പൊ എനിക്ക് ആ ഒരു മൂഡ് വന്ന് തുടങ്ങിയത് എനിക്ക് പാടണം എന്നുള്ള ഭയങ്കരമായിട്ട് പാട്ടിനോടുള്ള ഒരു മൂഡ് വന്ന് തുടങ്ങിയത് ആ ഒരു ടൈമിലാണ് പിന്നെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പൊ ഇങ്ങനെ ഈ സ്കൂളിലൊക്കെ ആകുമ്പോ പിന്നെ ആരാധകർ ഒരുപാടുണ്ടാവുമല്ലോണ്ടായിരുന്നു പാട്ട് പാടുന്ന ആൾന്ന് ഒരുപാട് ഉണ്ടായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ വളരെയധികം ബെറ്റർ ആയിരുന്നു ടീച്ചേഴ്സിനും ഒക്കെ അധികം തന്നെ വളരെയധികം പ്രോത്സാഹനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നാണെങ്കിലും പഠിക്കുന്ന ടൈമിലും കോളേജ് ടൈമുകളിലാണെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുന്ന ടെൻത്ത് ആ ലെവലിലാണെങ്കിലും എനിക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു പവർ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക ഒരു ശക്തി എനിക്ക് കിട്ടുന്ന യു പി ഞാൻ പഠിച്ചത് പ്രൗഡൻസ്കൂളിലാണ് പ്രൗഡൻസ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് പിന്നെ പ്ലസ് ടു വന്നിട്ട് ഞാൻ നമ്മുടെ എൻജിഒ കോട്ടസ് സ്കൂളിലാണ് പഠിച്ചേക്കുന്നത് അത് കഴിഞ്ഞ് കോളേജ് ടൈം വരുന്നത് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് മേഴ്സി കോളേജിലാണ് പഠിച്ചേക്കുന്നത് അവിടെയൊക്കെ തന്നെയും ഈ പാട്ടിന്റെ പേരില് അറിയപ്പെടുമായിരുന്നു അതായത് എനിക്ക് നല്ല എൻകറേജ് ആയിരുന്നു അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഒരു പ്രാവശ്യം പാടിയാൽ തന്നെ അവര് വീണ്ടും വീണ്ടും പാടിപ്പിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്ക് അവര് വളരെയധികം എൻകറേജ് ചെയ്യായിരുന്നു എന്നെ ഞാൻ പോയ സ്കൂളുകളിലെല്ലാം എനിക്ക് അത്രയും നല്ല ആണ് കിട്ടിയിരിക്കും നമുക്ക് ആദ്യം പ്രേക്ഷകർക്ക് ഒരു ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം അത് നമുക്ക് സിനിമയിൽ ഇപ്പൊ മാഗി സിനിമയില് പാടിയ പാട്ട് തുടങ്ങണോ അതോ മാഗിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫിലിം സോങ്ങിൽ നിന്ന് തുടങ്ങണോ എങ്ങനെ വേണം ഞാന് മൂകാംബിക അമ്മയുടെ വളരെയധികം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ദേവീന്റെ ഒരു പാട്ട് അതാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെങ്കിലും അത് പാടിയിട്ട് നമുക്ക് തുടങ്ങാം கோடி சாத்ரீ கோடி கொள்ளும் மகேश्वரி குணதாயினி सर्वशुபகாரினி காතර ಹೃದಯ சரோ வர निरுகயே உதயங்கொளியாகு మంద స్మితం తూకు తూగ కుడాత్రీ కొరి గుణదాయిని సర్వశుభకారి അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പോയ ഒരു ഫീലാണ് വന്നത് ശരിക്കും ആ അമ്മ ആ ഒരു എന്താ പറയാ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പച്ചപ്പട്ടൊക്കെ എടുത്ത് അപ്പം അത്രക്കും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ദാസേട്ടനൊക്കെ മൂകാംബി അമ്മയെ തൊഴാതെ ഒരു ഒരു മാസം ഇല്ല എപ്പോഴും അത്രയും ഇതാണല്ലോ ഞാൻ പറയണു ഈ സംഗീതത്തിന് ശരിക്കും പറഞ്ഞാൽ ജാതി ഇല്ല മതമില്ല ഭാഷയില്ല ഒന്നുമില്ല അല്ലേ കഴിവ് മാത്രം അല്ലെങ്കിൽ ദൈവികപരമായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്നത് സംഗീതത്തിലൂടെ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു കീർത്തനം പാടുകയാണെങ്കിൽ പോലും ആ ദൈവത്തിനെ ധ്യാനിച്ചുകൊണ്ട് പാടിയിട്ടുണ്ടെന്നുണ്ടെങ്കി അതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് മാഗി മ്യൂസിക് കോളേജ് ചൂസ് ചെയ്യാഞ്ഞത് മ്യൂസിക് കോളേജ് ഞാൻ ചൂസ് ചെയ്യാതിരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഇവിടെ ഒരുപാട് കിട്ടിയിരുന്നു ഞാന് എൻ്റെ അതായത് ടെൻത്ത് കഴിഞ്ഞു പ്ലസ് ടു ആ കാലവും കഴിഞ്ഞു പിന്നെ ഞാൻ ഡിഗ്രിക്കാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് മ്യൂസിക് കോളേജ് പോയത് എന്നില്ലാന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ആ ടൈമിലേക്ക് എനിക്ക് കാലിക്കേറ്റ് ഒരുപാട് പ്രോഗ്രാംസ് വന്നിരുന്നു പുറത്തേക്കും എനിക്ക് പ്രോഗ്രാംസ് വന്നിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് മിസ്സാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് മ്യൂസിക് കോളേജിലേക്ക് ഞാൻ പോവാതിരുന്നത് പിന്നെ കർണാട്ടിക് ബേസ് അല്ലാതെ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ നമ്മൾ സൺഡേസ് ക്ലാസ് വെച്ചിട്ട് പഠിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പോകാതിരുന്നത് മ്യൂസിക് കോളേജായിട്ട് അങ്ങനെ ആ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള ലെവലിലേക്കായിരിക്കും നമ്മൾ പോവാ മറ്റ് സ്റ്റേജുകളിലേക്കുള്ള പെർഫോമൻസ് കുറഞ്ഞു വരും എന്നുള്ള തോന്നൽ കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം പിന്നെ അതേമാതിരി ഇപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് പാടിയല്ലോ കൊറേ മൂവീസിൽ പാടി അപ്പം ഈ ഒരു ഇത് കഴിഞ്ഞു ടെൻത്ത് കഴിഞ്ഞു പ്ലസ് ടു ഇവിടെ മേഴ്സി കോളേജിൽ പഠിച്ചു ആ സമയത്താണല്ലോ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അല്ലെ അത് ടെൻത്തിന് ശേഷം അല്ലേ ശേഷം ആദ്യമായിട്ട് പാടിയത് ഏത് പ്രോഗ്രാം ആണെന്ന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് പാടിയ പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ പാടിയിരിക്കുന്നത് ആദ്യം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ അതാണ് ആദ്യമായിട്ട് ഞാൻ പാ സ്റ്റേജ് എന്ന് ഞാൻ ഇറങ്ങി തിരിച്ചത് എവിടെയാന്ന് വെച്ചാൽ മൂകാംബിക അമ്മേന്റെ അടുത്താണ് ദേവരാജ് മാസ്റ്റർ മ്യൂസിക് അക്കാഡമിന്റെ ഒരു മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തപ്പോ എനിക്ക് അവിടുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പൊ അതിന്റെ പ്രൈസ് കിട്ടുന്നത് മൂകാംബികയിൽ വെച്ചിട്ടാണ് അങ്ങനെ ആദ്യത്തെ സമ്മാനം എനിക്ക് ആദ്യത്തെ സ്റ്റേജ് കിട്ടുന്നത് അവിടെയാണ് അതിന്റെ രണ്ടാമത്തെ ഓഡീഷൻ വരുന്നത് സ്റ്റേജ് വരുന്നത് മൂകാംബികയിൽ അങ്ങനെ ആ സ്റ്റേജിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് കിട്ടി അവിടുന്ന് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് കിട്ടിയ ആ ഒരു എന്താ പറയാ ആ ഒരു സമ്മാനം ഇന്ന് എന്റെ ജീവിതത്തിൽ ഉടനീളം അത് എന്ന് പറയും ഉം തീർച്ചയായിട്ടും ഇങ്ങനെ ഗൂസ് ബംസ് ഇങ്ങനെ വരിക അപ്പം അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് അത് വാങ്ങിയത് ആദ്യമായിട്ട് അല്ലേ അമ്മയുടെ അടുത്തു നിന്നാണ് ഫസ്റ്റ് ഇതിനുള്ള ഒരു ഇത് കിട്ടുന്നത് പിന്നെ ആ വേദിയിൽ തുടങ്ങി പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ആണോ അതോ ഫാസ്റ്റ് സോങ്സ് ആണോ കൂടുതലും ചൂസ് ചെയ്യാറ് ഞാൻ അധികവും മെലഡി സോങ്സ് ആണ് ചൂസ് ചെയ്യുന്നത് സ്റ്റേജുകളിൽ അധികവും നമുക്ക് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഫാസ്റ്റ് സോങ്സ് ആണ് പക്ഷെ ഞാൻ പാടാൻ നിക്കാത്തത് നിക്കാറില്ല മാക്സിമം ഞാൻ പാടാതിരിക്കാൻ ശ്രമിക്കാറാണ് കാരണം എന്താന്ന് വെച്ചാല് ബ്രീത്തിന്റെ പ്രശ്നം പിന്നെ ലയം കൊടുക്കാൻ പറ്റായുക ഇതെല്ലാം ഫാസ്റ്റ് സോങ്സ് ഒരുപാട് പാടിയിട്ട് പിന്നീട് മെലഡിയിലേക്ക് വരുമ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സും പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഫാസ്റ്റ് അങ്ങനെ പാടാൻ പോയിട്ടില്ല പാടാൻ പോവാതെ മെലഡിയിലേക്ക് അങ്ങനെ ഇരുന്നതാണ് മെലഡി മാത്രമായിട്ട് ഇരുന്നതാണ് അപ്പൊ ഇപ്പൊ ഇങ്ങനെ പോയി പാടുന്ന സമയത്ത് ഓഡിയൻസ് ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് സോങ് ഏറ്റവും കൂടുതൽ മാഗിക്ക് അങ്ങനെ വന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള പാട്ട് ഏതാണ് മാഗി പാടിയത് ആദ്യമായിട്ട് ഇതുപോലെ എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ടുള്ളത് ടൗൺ ഹാളിലാണ് ടൗൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓരോ മ്യൂസിക് പ്രോഗ്രാം പ്രത്യേകിച്ച് കോഴിക്കോട് നമ്മള് എന്താ പറയാ പാട്ട് എന്ന് പറയുന്നൊരു ഇത്ര ജീവനായിട്ടുള്ള കലേനെ അത്രയും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അപ്പം ടൗൺ ഹാളിൽ ഒരു ഒരു പാട്ട് ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ഒരു ആളിരിക്കും മുട്ടു സൂചി കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അത്ര ആയിട്ട് അപ്പൊ അത്രക്കും ജനസാഗരമായിരിക്കും അവിടെ അപ്പൊ മാഗിയുടെ ആ ഒരു എക്സ്പീരിയൻസിൽ ഏത് പാട്ടായിരുന്നു അത് എപ്പോഴായിരുന്നു മാഗി അത് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞതിന്റെ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഈ വെക്കേഷൻ ടൈമിലാണ് എനിക്ക് പ്രോഗ്രാംസ് അധികം വരുന്നത് അതുകൊണ്ട് തന്നെ അക്കാഡമിക് പീരീഡ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു പ്രോഗ്രാം ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഇടയ്ക്ക് ഞാനൊരു ബാൻഡ് ക്രിയേറ്റ് പേരായിട്ട് ആ ഒരു ബാൻഡിന്റെ ലോഞ്ചിങ് പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ട് സന്ധ്യ പാട്ടുപാടിയിരുന്നു ആ പാട്ടുപാടി പാട്ടുപാടി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റേജിൽ നിന്ന് അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ വണ്ടർ അടിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേജിൽ നിന്ന് ഞാൻ ഇതുവരെ കാണാത്ത ഒരാൾ എനിക്ക് വന്നിട്ട് ഒരു കവറ് തന്നു ഇതൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവര് സ്റ്റേജിൽ തന്നെ അനൗൺസ് ചെയ്യുകയും ചെയ്തു ഈ പാട്ട് അത്രയും എനിക്ക് ഇഷ്ടമാണ് ഈ കുട്ടിയെ നന്നായിട്ട് പാടി ഓഡിയൻസ് ഓഡിയൻസ് അതെ അതെ അപ്പൊ അത് ലോഞ്ചിങ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ വലിയൊരു പ്രോത്സാഹനം ആയിരുന്നു അത് അത്രയും സിംഗേഴ്സ് ഉണ്ട് അതിൽ വേറെ സിംഗേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് തോന്നിയത് കാരണം അങ്ങനെ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരാൾ കേറി ഒന്ന് തരാന്ന് പറയുമ്പോൾ ആ ഒരു ഭയങ്കര സന്തോഷായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നീട് ഏർ അത്യാവശ്യം ഞാനൊന്ന് എന്താ പറയാ ആൾക്കാരുടെ ഇടയിൽ ടൗൺ ഹാളിൽ വരുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ തന്നെയും സന്ധ്യ ഈ കുട്ടി പാടിയിട്ടുണ്ട് എന്നുള്ളൊരു പേര് എനിക്ക് വന്നു തുടങ്ങി അങ്ങനെ പിന്നീട് പിന്നീട് ഞാൻ ഈ ടൗൺ ഹാളിലാണ് വരുന്നതെങ്കിൽ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും സന്ധ്യെ പാടിക്കോളൂന്ന് പിന്നെ അത് മാത്രല്ല ഓർക്കസ്ട്ര ചേട്ടന്മാരാണെങ്കിലും അവരാദ്യം എന്നോട് പറയാ നിന്റെ മാസ്റ്റർ പീസ് പാടിക്കൂന്ന പറയാറ് അപ്പം പിന്നെ അവർക്ക് വായിക്കാനും എളുപ്പമാണ് ആ രീതിയിൽ സന്ധ്യയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരെന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓർക്കസ്ട്രയും മറ്റേ പാടാറുണ്ട് അപ്പം ഓർക്കസ്ട്രക്ക് ആണെന്നുണ്ടെങ്കിലും സ്റ്റേജിനോട് ആദ്യം ഇതാണ് പറയാ സന്ധ്യയെ പാടിക്കോളൂ എന്ന് പറയും

സന്തേ കണ്ണീരി മുത്ത കോർക്കും പോലെ വിഷാദ സുസ്മിതം നീച്ചോടി വീണ്ടും എത്തോകിൽ അപ്പം എന്താ വെറുതെ അല്ല അത്രയും ജനങ്ങള് അത് തന്നെ വോക്കലിന് പറ്റിയായിട്ട് തന്നെ വരുന്ന പാട്ട് അപ്പൊ ഇനി ഇതിന് ശേഷം പിന്നെ ഈ ഒരു സ്റ്റേജുകളിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പാട്ട് കൂടുതലും പഴയ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടാരുടെ ജാനകിയമ്മ പാടിയതാണോ ഏകദേശം ആ റൂട്ടില് ഇങ്ങനെ തോന്നുന്നു ജാനകിയമ്മയുടെ പാട്ടുകളാണ് കൂടുതലും പിന്നെ പിന്നെ ചിത്ര ചേച്ചിയുടെ ആണ് കൂടുതൽ പാടാറ് ഈ പാടറിയും പഠിപ്പറിയൊക്കെ പാടി എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടല്ലേ പിന്നെ അതുപോലെ പിന്നെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ അത് പാടാറുണ്ട് അപ്പൊ ഇതില് എപ്പോഴാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് സിനിമയിലെ പാടിയത് എപ്പോഴാണ് സിനിമയിലേക്ക് ശരിക്കും ഞാൻ പാടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റേജ് പ്രോഗ്രാം ഒരാൾ ഒരു ദിവസം കേട്ടോണ്ടിരുന്നതാണ് ടൗൺ ഹാളില് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഒരു പ്രോഗ്രാമിന് പാടിക്കൊണ്ടിരിക്കുമ്പോ ടൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം അത് അവിടെ വലിയ ആൾക്കാരും വന്നിരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ളവരും വന്നിരിക്കും സാധാരണ ആൾക്കാരും വന്നിരിക്കും അങ്ങനെ ഒരു ദിവസം ഒരാൾ പാട്ട് കേൾക്കാൻ ഇടയായി അങ്ങനെ അവര് കോഴിക്കോട് തന്നെ ഉള്ള ആളായിരുന്നു അങ്ങനെ അവര് ഞാന് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അതുവരെ എന്നെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നോട് വന്നിട്ട് പറഞ്ഞു നമ്മളൊരു മൂവി ചെയ്യുന്നുണ്ട് ഇയാൾക്ക് താല്പര്യമുണ്ട് എന്നാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം അങ്ങനെ എന്റെ നിന്ന് ഡീറ്റെയിൽസ് വാങ്ങി പിന്നീട് സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വോയിസ് ടെസ്റ്റ് ഒക്കെ ചെയ്തു അങ്ങനെ അവരുടെ പേര് എന്ന് പറയുന്നത് ബാബുജി എന്നാണ് കുന്നമംഗലമാണ് അവരുടെ സ്ഥലം വരുന്നത് അങ്ങനെയാണ് ഫസ്റ്റ് മൂവി ചെയ്യുന്നത് അതിലെ ഡിവൈഡ് സോങ് ആണ് ഞാൻ പാടിയത് പേര് വേലത്താന്നാണ് ഡയറക്ടർ കരുമാടി രാജേന്ദ്രൻ എന്നാണ് അവരുടെ പേര് അങ്ങനെ ആദ്യത്തെ ഫിലിമിൽ പാടുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിൽ പാടിയത് ഡിവൈഡ് സോങ് ആണ് ചെങ്ങന്നൂർ ശ്രീകുമാറും ഞാനും ആണ് ഓർമ്മയുണ്ടോ അതൊരു എന്താ പറയാ ഒരു ട്രഡീഷണൽ ഫിലിമാണ് ഒരു തെയ്യം ആ ഒരു മൂഡ് വരുന്ന തെയ്യത്തിന്റെയും അങ്ങനത്തെ ഒരു നാട്ടിൻപുറത്ത് ഉണ്ടാകുന്ന ഒരു കഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മൂഡിലുള്ള പാട്ടാണ് അത് വരുന്നത് ഓർമ്മ ഉണ്ട് രണ്ടുപേരി കുട്ടനാടൻ പിന്നിൽ നിന്നുപ്രായ കാലമായില്ലേ കുട്ടുവേണം കുരവ വേണം കിട്ടുതാലിപ്പൊണ് ഉലയിൽ പിന്നെ അടുത്ത മൂവി എപ്പോഴാണ് വരുന്നത് പിന്നെ അടുത്തത് എപ്പോഴാണ് പാടിയത് അടുത്ത മൂവി ഞാൻ നാന്താൻ രാജിയാണ് ചെയ്തത് അതിനുശേഷം അത് റീമേക്ക് ഫിലിം ആയിരുന്നു അപ്പൊ റീമേക്ക് ഫിലിം ആയതുകൊണ്ട് തന്നെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പോയി പാടാൻ പക്ഷെ മൂവിന്റെ ഡീറ്റെയിൽസ് ഞാൻ കേട്ടപ്പം മെഗാസ്റ്റാറിന്റെ ഫിലിമാണ് അതെ മമ്മൂട്ടി സാറാണ് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ റിമി ടോമിയാണ് പാടിയേക്കുന്നത് അപ്പം പാടാം എന്നുള്ള ഒരു ഇത് വന്നു അത് തന്നെ അതിൻ്റെ മെയിൻ സോങ്ങുമാണ് പാട്ടാണ് അതിന്റെ ആണ് പഠിയിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് ഫിലിം അതാണ് വന്നത് അപ്പോ അത് ഞാന് മില്ലേനിയം സ്റ്റുഡിയോ പോയിട്ടാണ് പാടിയത് സജി സജി സാറാണ് എനിക്ക് ആ പാട്ട് തന്നിട്ടുള്ളത് അപ്പൊ അവരും വോയിസ് ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തെരഞ്ഞു നടക്കുകയായിരുന്നു അങ്ങനെയാണ് എനിക്ക് ആ ഒരു വോയിസിന് മാച്ച് ചെയ്യുന്നതാണ് എന്ന് തോന്നിയത് കൊണ്ട് പാടിയതാണ് ഞാൻ അതിന്റെ തമിഴും തെലുങ്കു ആണ് പാടിയിട്ട് തെലുങ്ക് പാടി ഓർമ്മയുണ്ടോ രണ്ടുപേരി തെലുങ്ക് അയ്യോ തെലുങ്ക് ഭയങ്കര പ്രയാസേ എന്തായിരുന്നു അമ്മ ഇത് സത്യം പറഞ്ഞാൽ എങ്ങനെയാ അതൊക്കെ ലാംഗ്വേജ് മാറുമ്പോൾ പറഞ്ഞല്ലോ പ്രയാസാണ് പ്രയാസമാണ് എങ്ങനെയാ ആദ്യം ഞാന് എഴുതിയിട്ട് തന്നെയാണ് ആദ്യം ഈ പാട്ട് നന്നായിട്ട് ഒന്ന് കേട്ടായിരുന്നു കേട്ടതിന് ശേഷം അപ്പൊ തന്നെ നമ്മള് അവിടുന്ന് ലെർക്ക് എഴുതിയെടുത്തു അങ്ങനെയാണ് നേരെ പാടുന്നത് പിന്നെ മലയാളത്തിൽ എഴുതി മനസ്സിലാക്കി അതെ അതെ മറ്റേ പാട്ട് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിന്റെ ഭാഗം വരുമ്പോ നമുക്ക് അറിയാമല്ലോ ഏത് ഭാഗത്ത് എന്ത് കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ വന്നു അങ്ങനെയാണ് അത് പാടിയിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് എനിക്ക് ആദ്യ പാട്ടൊന്നും തന്നിട്ടില്ലായിരുന്നു അവിടെ ചെന്ന് അവിടെ അവിടെ പഠിച്ചു അവിടുന്ന് പാടി ഞാൻ പാടിയിട്ടുള്ള എല്ലാ ഫിലിം സോങ്സും അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ പാട്ടൊന്നും ആരും തന്നിട്ടില്ല അപ്പം പാടുക അപ്പം എഴുതുക അപ്പം പാടുക എന്നുള്ള രീതിക്കാണ് പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് പണ്ടൊക്കെ പ്ലേ ബാക്ക് സിംഗേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു പാട്ട് പാടണം കട്ട് കട്ട് ചെയ്ത് ചെയ്ത് നമുക്ക് ബ്രീത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം അങ്ങനെ ചെയ്യാം പിന്നെ പണ്ടത്തെ വെച്ചിട്ട് പണ്ട് എല്ലാവർക്കും എല്ലാവരെയും അറിയായിരുന്നു ഇന്ന് നമ്മൾ ഒരു ഭാഗം പാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഭാഗം പാടുന്നവരെ കാണുന്നില്ല അതായത് സിംഗേഴ്സ് ഏതാന്ന് പോലും ഫിലിം ഇറങ്ങി കഴിയുമ്പോഴാണ് പിന്നെ അറിയുന്നുണ്ടാവുക ആ ഒരു ഇൻറ്റിമസി കുറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതില് പിന്നെ വേറെ ഇത്രയല്ല വേറെ വേറെ മൂവി പിന്നെ ഇനിയിപ്പം പുതിയതായിട്ട് ഇറങ്ങാനുള്ളത് പുതിർന്നു പറഞ്ഞിട്ടുള്ള മൂവിയാണ് പുതർ 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 പറഞ്ഞ മൂവി ഒരു കാടിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള മൂവിയാണ് വളരെ ഗംഭീരായിട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ് ഡയറക്ടർ വന്നിട്ട് അഗസ്റ്റ്യൻ ജോസഫ് എന്നാണ് അവര് ഡോക്ടറാണ് സിദ്ധവൈദ്യം ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരുടെ ലൈഫ് സ്റ്റോറി തന്നെ ജസ്റ്റ് ക്രിയേഷൻ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിലും ഒരുപാട് ഭാഷകളിൽ അത് റിമേക്ക് ചെയ്യുന്നുണ്ട് അഭിനയിക്കുന്നത് എല്ലാം പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങൾ തന്നെ ആയിരുന്നാലും നമ്മുടെ റോബർട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് മാസ്റ്റർ ഉണ്ട് അവരാണ് അതിൽ മെയിൻ റോൾ ചെയ്യുന്നത് അപ്പം അതെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ചെന്നൈ പോയിട്ടാണ് ഇവിടെ നിന്നല്ല വർക്ക് ഫുള്ളും ചെന്നൈയിലായിരുന്നു അതിന്റെ ഷൂട്ടും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതെ 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 അവിടുത്തെ സ്റ്റുഡിയോ തന്നെയാണ് പാടിയിരിക്കുന്നത് അതില് നാല് പാട്ടുകളുണ്ട് നാലും മലയാളമഴക്കം ഹിന്ദി വരെയുണ്ട് ആ എല്ലാ ലാംഗ്വേജും പാടിയിട്ടുണ്ട് അപ്പം അത് ഇറങ്ങാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ പാട്ടുകൾ പാടാനുള്ള അത് വളരെ ഭംഗിയിട്ടുള്ള പാട്ടുകളാണ് എന്തായാലും എനിക്കൊരു ലക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പാട്ട് ഫിലിം തന്നെയാണ് അത് നന്നായിട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് സിംഗേഴ്സ് വേറെ അതിൽ പാടിയിട്ടുണ്ട് ഫെയിം ആയിട്ടുള്ളവർ തന്നെ അപ്പൊ കർണ എനിക്ക് എനിക്കൊന്നും ഇതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞല്ലോ മ്യൂസിക് കോളേജിൽ പോകാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട് അതിനെ അത് തീർക്കാനായിട്ട് താമരക്കാട് കൃഷ്ണൻ സാറിന്റെ ശിഷ്യയായിട്ട് പോവാറു പാട്ട് പഠിച്ചിരുന്നു കുറച്ച് കർണാട്ടിക് പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ പഠിച്ചതിൽ ഓർമ്മയുള്ള ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കൃതി ഒരു പല്ലവി ഒന്ന് പാടാവോ ഒരു ഫോർ ലൈൻസ് സമജവാരമനാ സമജന സമജന ആ സമജ വാരമന സാധൃ സാക്ഷ പാല कालातीत विख्याद गमना। आ, 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 आ ഒരു പക്ഷേ മ്യൂസിക് കോളേജിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നതിനേക്കാൾ വന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു വലിയ ഈ ബോംബെ ജയശ്രീ ഇവരൊക്കെ ഉണ്ടല്ലോ കച്ചേരി ആ ലെവലിലും അങ്ങനത്തെ ഒരു വോക്കൽ കൂടിയാണ് കർണാട്ടിക്കിനും കൂടെ പറ്റിയൊരു വോക്കലാണ് ചിലർക്ക് ചിലർക്ക് ഈ ലൈറ്റ് അതായത് ഫിലിം സോങ്സ് മാത്രം പാടാൻ ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വോക്കൽസ് അപ്പൊ ഇയാളുടെ എല്ലാത്തിനും മാച്ച് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വോക്കലാണ് അതൊക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ പിന്നെ ഈ ഇപ്പൊ പറഞ്ഞു റിലീസ് ആവാനുള്ള മൂവി പറഞ്ഞു അപ്പം ഇനിയും അതെ വരുന്നുണ്ട് ഇനി ഒരു പ്രൊജക്ട് വരാനിരിക്കുന്നുണ്ട് അപ്പം അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ റെക്കോർഡിംഗ് ഒന്നും ആയിട്ടില്ല ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ ും അതിന്റെ അപ്പൊ അത് ചെയ്യണം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വരുന്നത് പിന്നെ കൊറോണക്ക് ശേഷം നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് പ്രോഗ്രാംസ് ഒക്കെ വന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മാഗിയുടെ വീട്ടില് പ്രോത്സാഹിപ്പിച്ചത് അച്ഛന് ഗൾഫിലായിരുന്നു അവിടെ ആയിരുന്നു അവിടെ മൈക്രോമാക്സ് കമ്പനിയിലായിരുന്നു സെയിൽസ്മാൻ ആയിരുന്നു അങ്ങനെ അവിടെ ഒരുപാട് കാലം വർക്ക് ചെയ്തു ഇപ്പം ഇവിടെ ഉണ്ടാൾ പിന്നെ അച്ഛന്റെ ഒരു എന്താ പറയാ അച്ഛന്റെ ഒരു പാരമ്പര്യമായിരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അച്ഛന്റെ അച്ഛൻ ബാബുരാജ് നമ്മുടെ ബാബുക്കയുടെ കോഴിക്കോടിൻ്റെ ബാബുക്കയുടെ ട്രൂപ്പുകളിൽ കല്യാണ സദസ്സുകളിൽ സ്ഥിരമായിട്ട് അവരുടെ കൂടെ പെട്ടി വായിച്ചും അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് വായിച്ചിട്ടും ഒക്കെ ഒരുപാട് കല്യാണ വേദികളിൽ പങ്കിട്ടിട്ടുള്ള ഒരാളാണ് അതെ ഗ്രാൻഡ് ഫാദർ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് കുട്ടൻ എന്നാണ് അന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് അറിയായിരുന്നു ഒരുപാട് പേർക്ക് അറിയായിരുന്നു അതുപോലെ തന്നെ ആ ഒരു പാരമ്പര്യമാണ് അച്ഛന് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അച്ഛന്റെ വഴിയിലൂടെയാണ് അച്ഛൻ ഇപ്പോഴും പാടുന്നുണ്ട് ടൗൺ ഹാളില് ഇപ്പോഴും പ്രോഗ്രാംസ് വരുമ്പം ഇപ്പോഴും പാടും അതുപോലെ തന്നെ അച്ഛന്റെ ആ ഒരു പാരമ്പര്യം അതിലൂടെയാണ് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും കല എന്ന് പറയുന്നത് തായ് വഴിയായിട്ട് വരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അമ്മ എന്തു ചെയ്യുന്നു അമ്മ ഹൗസ് വൈഫാണ് അമ്മ പാടും ചോദിച്ചാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ പാടുമായിരുന്നു അമ്മയുടെ ഒക്കെ പഠിക്കുന്ന ആ ടൈമിലൊക്കെ പാടുമായിരുന്നു പിന്നീട് അമ്മ ഹൗസ് വൈഫായി അങ്ങനെ ആ ഒരു മൂഡൊന്നുമില്ലാദ്യ പിന്നെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ എനിക്കാദ്യം പറഞ്ഞ പോലെ ഫാസ്റ്റ് സോങ്സ് ഒക്കെ പാടാനായിരുന്നു ഇഷ്ടം പിന്നീട് പിന്നീട് ഞാൻ പാട്ട് എന്താണ് അതിന് അത് എത്രത്തോളം മനസ്സിലാക്കി വന്നത് അമ്മ വഴിയാണ് അമ്മയാണ് ജാനകി അമ്മേന്റെ പാട്ടുകൾ ആദ്യമായിട്ട് കേൾപ്പിച്ചു തുടങ്ങിയത് ഈ പാട്ടുകളൊക്കെ കേട്ടു നോക്കൂ ഇതാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആദ്യം എന്നെ ആ പാട്ടൊക്കെ കേൾക്കാൻ പ്രോത്സാഹിപ്പിച്ചത് അമ്മയാണ് അങ്ങനെയാണ് അവരുടെ പാട്ടുകൾ കേട്ടു തുടങ്ങിയതിന് ശേഷമാണ് മറ്റേ പാട്ടുകൾ മോശമാണെന്നല്ല ഈ ഇത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകളാണോ അല്ലെങ്കിൽ നമുക്ക് പാടിയാൽ ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടമാകും എന്ന് തോന്നുന്ന പാട്ടുകൾ അങ്ങനെയാണ് എനിക്ക് തോന്നി തുടങ്ങിയത് അമ്മ അമ്മയാണ് അധികവും പാട്ട് സെലക്ട് ചെയ്ത് അപ്പം ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വരുമ്പോഴേക്കും ഇനിയും ഒരുപാട് ആഗ്രഹിച്ച പോലെ തന്നെ വലിയ വലിയ സൂപ്പർ സ്റ്റാർസും ഉള്ള അല്ലെ അറിയപ്പെടുന്ന ഒരുപാട് നല്ല മൂവീസിലൊക്കെ പാടാനുള്ള ഭാഗ്യം ഇനിയും മാഗിക്ക് ഉണ്ടാവട്ടെ ഇപ്പോൾ ഇല്ല എന്നല്ല ഇനിയും ഒരു മുഖാംബി അമ്മയുടെ അനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ ഷിയുടെ വളരെ സംഗീത സാന്ദ്രമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രതിഭയുമായി കാണുന്നതുവരെ ബായ്